മനുഷ്യൻ ഒരു മാസം ഉറങ്ങാതിരുന്നാൽ എന്ത് സംഭവിക്കും? മനുഷ്യൻ ഒരു മാസം ഉറങ്ങാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നാൽ 1940 സോവിയറ്റ് റഷ്യയിൽ ഇങ്ങനെയൊരു പരീക്ഷണം നടന്നു. അതിക്രൂരമായ ആ പരീക്ഷണത്തിനൊടുവിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ഈ പരീക്ഷണത്തിനായി 5 ജയിൽ പുള്ളികളെ തിരഞ്ഞെടുക്കാനാണ് അവർ തീരുമാനിച്ചത്. പരീക്ഷണത്തിന് സമ്മതിച്ചാൽ പരീക്ഷണ കാലാവധിയായ ഒരു മാസം കഴിയുമ്പോൾ 5 തടവുകാരെയും വെറുതെ വിടും എന്ന വാഗ്ദാനവും നൽകി. ഇതിൽ സന്തോഷന്മാരായ 5 പേർ പരീക്ഷണത്തിന് സമ്മതിച്ചു. ഇതിനായി സർക്കാരിൽ നിന്ന് ഒരു മാസത്തേക്ക് അവർക്ക് വേണ്ട ആഹാരവും വെള്ളവും പുസ്തകങ്ങളും മെത്തയില്ലാത്ത കട്ടിലുകളും മറ്റും അവരുടെ പരീക്ഷണ മുറിയിൽ എത്തിച്ചു. അവരുമായി ആശയവിനിമയം നടത്താൻ മൈക്രോഫോൺ, ഇന്റർക്യാം എന്നിവ റൂമിൽ സ്ഥാപിച്ചു. മനുഷ്യനെ ഉറക്കത്തിലേക്ക് നയിക്കുന്ന സെല്ലുകളുടെ പ്രവർത്തനത്തെ നിർത്താൻ കഴിയുന്ന ഒരു വാതകവും ഈ മുറിയിലേക്ക് കുറച്ചു കുറച്ച് കടത്തിവിടേണ്ടി വന്നു. പുറത്തു കടക്കാൻ പറ്റാത്ത രീതിയിൽ ഷീൽഡ് ലോക്ക് കൊണ്ട് ആ മുറി മുഴുവനും ലോക്ക് ചെയ്തു. 4 ദിവസം പ്രശ്നമില്ലാതെ കടന്നു പോയതിന്റെ ഇൻഡക്യാം വഴി അവർ അറിയിച്ചു. എന്നാൽ 5-ാമത്തെ ദിവസം അവരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ സബോധമില്ലാതെ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങി. 6-ാമത്തെ ദിവസം ബാക്കി 4 പേരും ചിത്തഭ്രമം പിടിച്ച പോലെ സംസാരിക്കാൻ തുടങ്ങി. 7-ാമത്തെ ദിവസം വ്യത്യസ്തമായ രീതിയിൽ അവരുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. 10-ാമത്തെ ദിവസമായപ്പോൾ ഇവർ ഉച്ചത്തിൽ ആർപ്പു വിളിക്കാനും ആരംഭിച്ചു. പിന്നീട് അവിടെ നിന്ന് കേട്ടത് മൂർച്ചയും ബലമുള്ള എന്തൊക്കെയോ ഉപയോഗിച്ച് തട്ടുന്നതിന്റെയും മുട്ടുന്നതിന്റെയും തകർക്കുന്നതിന്റെയും ശബ്ദമായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ സീക് സീക് എന്നൊരു ശബ്ദം മാത്രമായിരുന്നു കേട്ടത്. വിശകലനം ചെയ്തുകൊണ്ടിരുന്ന ചിലർക്ക് ഇത് കണ്ട് ഭയം തോന്നി. ഈ ശബ്ദം എന്താണെന്നറിയാൻ മുറി തുറന്നു നോക്കാമെന്ന് ഇവരിൽ ചിലർ അഭിപ്രായപ്പെട്ടു. എന്നാൽ അവരുടെ ശബ്ദത്തിന്റെ ശക്തി കുറഞ്ഞതാവാം ഈ ശബ്ദത്തിന് കാരണമെന്ന് പറഞ്ഞ് ആ നീക്കം അവർ ഒഴിവാക്കുകയാണ് ചെയ്തത്. അതിനുശേഷം 2 ആഴ്ചത്തേക്ക് അറയിൽ നിന്ന് ഒരു ശബ്ദവും കേട്ടില്ല. എന്തോ പന്തികേട് തോന്നിയ ശാസ്ത്രജ്ഞന്മാർ അറയിലേക്കുള്ള ഉറക്കം നഷ്ടപ്പെടുന്നതിനുള്ള വാതകത്തെ നിർത്തി ലോക്ക് തുറന്ന് അകത്തേക്ക് നോക്കി. അപ്പോൾ അവർ കണ്ട കാഴ്ച അവരെ ഞെട്ടിക്കുന്നതായിരുന്നു. 5 പേരിൽ ഒരാൾ മരിച്ചിരിക്കുന്നു. മറ്റു 4 പേർ കഴിഞ്ഞ ദിവസങ്ങളിലായി ആ മരിച്ചു കിടക്കുന്ന ആളിന്റെ തുടയിലെയും നെഞ്ചിലെയും മാംസം മാന്തി മാന്തി പൊളിച്ചു തിന്നതായി മനസ്സിലാക്കാനും സാധിച്ചു. ഇവരാണെങ്കിൽ ശരീരത്തിലെ മാംസങ്ങളൊന്നും ഇല്ലാതെ തോലുകളായി ഊർന്ന് പരിക്കുകൾ പറ്റി കണ്ടാൽ പേടി തോന്നുന്ന രീതിയിലായിരുന്നു. ശാസ്ത്രജ്ഞർ മുറിക്കകത്ത് പ്രവേശിക്കുന്നത് കണ്ട ഇവർ അക്രമാസക്തരായി. ഒരു വലിയ ശബ്ദത്തോടെ അവർ ഉപദ്രവിക്കാനും ശ്രമിച്ചു. ഇതിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാർ ഒഴിഞ്ഞു മാറിയപ്പോൾ അവർ പരസ്പരം ഉപദ്രവിക്കാൻ തുടങ്ങി. ഇനി എത്ര ശ്രമിച്ചാലും ഇവരെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അധികൃതർ 4 പേരെയും വെടിവെച്ചു കൊല്ലുകയായിരുന്നു ചെയ്തിരുന്നത്.